പ്രധാനപ്പെട്ടതും സന്തോഷമുള്ളതുമായിട്ടുള്ള ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. അതായത് ഗൂഗിളിൻ്റെ ഒരു പുതിയ തീരുമാനമുണ്ടായിരിക്കുന്നു. നമ്മുടെ ഇന്ത്യയിൽ മേക്കിംഗ് ഇന്ത്യയുടെ കീഴിൽ പുതിയ ഫോണുകൾ, അതായത് ഗൂഗിളിൻ്റെ പിക്സൽ ഫോണുകൾ നിർമ്മിക്കാൻ പോവുകയാണ് ഗൂഗിൾ. ആപ്പിളിന് ശേഷം ലോകത്തെ ഒരു വമ്പൻ കമ്പനി കൂടി, ഒരു അമേരിക്കൻ കമ്പനി കൂടി ഇന്ത്യയിൽ ഇതാ ഫോൺ നിർമ്മിക്കാൻ പോകുന്നു. നോക്കൂ, ഇത് വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ത്യയുടെ നയതന്ത്രം എത്ര വലിയ വിജയമാണ് ഇപ്പോൾ നേടുന്നത് നോക്കൂ. നമുക്ക് അമേരിക്കയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇന്ത്യ പോലെ ഒരു വികസ്വര രാജ്യത്തിന് എല്ലാ അർത്ഥത്തിലും ഗുണം ചെയ്യുന്നതാണ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ സ്റ്റാൻഡ് വളരെ വ്യക്തമാണ് ഇക്കാര്യത്തിൽ. നമുക്ക് US എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് $26 trillion ആണ് അവരുടെ GDP മാത്രം. അപ്പോൾ ഇന്ന് ചൈന തലകുത്തി നിന്നിട്ടും 19 trillion മുകളിൽ എത്തിയിട്ടില്ല. ചൈന അവരുടെ ഒരു മാക്സിമം ലെവലിലാണ് ഇപ്പോൾ നിൽക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ചൈനയുടെ അന്താരാഷ്ട്ര ബന്ധങ്ങളൊന്നും അത്ര നല്ലതല്ല. ചൈനയ്ക്ക് ഇനിയും വളരാനുള്ള സാധ്യത വളരെ വിരളവുമാണ്. കാരണം പ്രധാനപ്പെട്ട വികസിത രാജ്യങ്ങളുമായിട്ടുള്ള ചൈനയുടെ ബന്ധത്തിലൊക്കെ ഉലച്ചിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ചൈന അവരുടെ മാക്സിമം പീക്ക് സ്റ്റേജ് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ അവരുടെ സുവർണ കാലഘട്ടത്തിൽ പോലും അവർക്ക് അമേരിക്കയെ മറികടക്കാൻ കഴിഞ്ഞിട്ടില്ല. ആകെ GDP പോലും അമേരിക്കയുടെ പെർ ക്യാപിറ്റ എന്ന് പറയുന്നത് ഏകദേശം $70,000 മുകളിലാണ്. അമേരിക്ക ചൈനയെക്കാളും 7 times GDP കാര്യത്തിൽ, പെർ ക്യാപിറ്റയുടെ കാര്യത്തിൽ മുന്നിലാണ് ചൈനയുടെ 7 times. അപ്പോൾ ചൈന അവരുടെ മാക്സിമം അവരുടെ എഫേർട്ട് ഇട്ടിട്ട് പോലും അമേരിക്ക അവർക്ക് മറികടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അത്രത്തോളം അമേരിക്ക വികസിതമാണ്. അതുപോലെ തന്നെയാണ് യൂറോപ്പ്. അതൊന്നും പെട്ടെന്ന് മറികടക്കാൻ പറ്റില്ല. ഇവിടെ നമുക്ക് എക്കണോമിക്കലി വളരാൻ, മറ്റ് രാജ്യങ്ങൾക്കൊപ്പം എത്താനോ അവരെ മറികടക്കാനോ ഒക്കെ സാധിക്കുന്ന ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് നല്ല ബന്ധങ്ങളിലൂടെയാണ്. ശത്രുതയിലൂടെ ഇത് സാധിക്കില്ല. ഇപ്പോൾ ചൈന ഇന്ത്യയുമായിട്ടുള്ള ബന്ധം നല്ല നിലയിൽ കൊണ്ടുപോയിരുന്നെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോഴുള്ളതിനേക്കാളും സ്വാധീനം ചെലുത്താൻ ചൈനയ്ക്ക് കഴിയുമായിരുന്നു. അപ്പോൾ ചൈനയുടെ നയതന്ത്രത്തിനുണ്ടാവുന്ന തിരിച്ചടി ഇന്ത്യയ്ക്ക് ഗുണമുള്ളതായി തീരുന്നു എന്നതാണ് ഇപ്പോൾ നമുക്ക് ഈ വിഷയങ്ങൾ വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ലോകത്തെ ഏറ്റവും ശക്തമായ ടെക്നോളജി കമ്പനികളിൽ ഒന്നാണ് ഈ ഗൂഗിൾ എന്ന് പറയുന്ന കമ്പനി. ആ കമ്പനി ഇന്ത്യയിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട, അവർ ഏറ്റവും പ്രതീക്ഷയോടെ കാണുന്ന ഗൂഗിൾ പിക്സൽ എന്ന് പറയുന്ന മൊബൈൽ ഫോണുകൾ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന ബ്രാൻഡോടുകൂടി നിർമ്മിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും സന്തോഷമുള്ള കാര്യമാണ്. ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രി അശ്വിനി വൈഷ്ണവ് വളരെ വലിയ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് എത്തുകയുണ്ടായി. ഏകദേശം 9 years മുമ്പ് രാജ്യത്തെ ഇലക്ട്രോണിക്സ് നിർമ്മാണം വളരെ കുറവായിരുന്നു. മൊബൈൽ നിർമ്മാണം പ്രായോഗികമായി തന്നെ ഉണ്ടായിരുന്നില്ല. രാജ്യത്ത് ഉപയോഗിച്ചിരുന്ന 98% മൊബൈൽ ഫോണുകളും ഇറക്കുമതി ചെയ്തവയായിരുന്നു. 9 years ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമ്മുടെ പ്രധാനമന്ത്രി മോദിയുടെ ഡിജിറ്റൽ ഇന്ത്യ, മേക്കിംഗ് ഇന്ത്യ, സ്റ്റാർട്ടപ്പ് ഇന്ത്യ എന്നീ പരിപാടികൾ ഇന്ത്യയെ വിശ്വസനീയമായ മൂല്യ ശൃംഖല പങ്കാളിയായി സ്ഥാപിച്ചു. ഗൂഗിളിന്റെ പ്രഖ്യാപനത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് മന്ത്രി ഇക്കാര്യങ്ങൾ പറഞ്ഞത്. പ്രായോഗികമായി എല്ലാ വലിയ ഇലക്ട്രോണിക്സ് നിർമ്മാതാക്കളും അവരുടെ ഡിസൈൻ ഇന്ത്യയിൽ സ്ഥാപിക്കുകയാണ്. ഇതോടൊപ്പം രാജ്യത്തെ ആഭ്യന്തര നിർമ്മാതാക്കളും കുതിച്ചുയരുകയാണ്. ഗൂഗിളിന്റെ സപ്ലൈ ചെയിൻ പങ്കാളികളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ അവരോട് ആവശ്യപ്പെടുകയാണ്. ഇത് വളരെ വലിയ നേട്ടമാണ്. കാരണം വൻകിട നിർമ്മാതാക്കൾ ഇന്ത്യയിൽ അവരുടെ അടിത്തറ സ്ഥാപിക്കുന്നത് അർത്ഥമാക്കുന്നത് മുഴുവൻ ആവാസ വ്യവസ്ഥയും ഇപ്പോൾ പക്വത പ്രാപിച്ചിരിക്കുന്നു എന്നാണ്. ഇപ്രകാരമാണ് മന്ത്രി ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിച്ചത്. ഒപ്പം ഇന്ത്യയുടെ ആഭ്യന്തര നിർമ്മാണ മേഖല കുതിച്ചുയരുകയാണെന്നും ഡൽഹിക്കടുത്തായി ഒരു ഫാക്ടറി കൂടി ഉടൻ സ്ഥാപിക്കാൻ പോവുകയാണെന്നും 20,000 people വരെ ജോലി ലഭിക്കുന്ന പദ്ധതിയാണതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയത്ത് ഗൂഗിളിന്റെ പ്രഖ്യാപനം രാജ്യത്ത് വലിയ ഉത്തേജനമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഗൂഗിളിന്റെ എതിരാളിയായ ആപ്പിൾ ഇന്ത്യയിൽ മുൻനിര ഐഫോൺ ഉപകരണങ്ങൾ നിലവിൽ നിർമ്മിക്കുന്നുണ്ട്. അതിനു പിന്നാലെയാണ് ഇപ്പോൾ ഇന്ത്യയിൽ സ്മാർട്ട് ഫോണുകൾ നിർമ്മിക്കാൻ പോകുന്നുവെന്ന് ഗൂഗിളും പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഗൂഗിൾ അതിന്റെ ഏറ്റവും പുതിയ പിക്സൽ സ്മാർട്ട് ഫോണുകൾ പുറത്തിറക്കി 2 months പിന്നിടുമ്പോഴാണ് പുതിയ പ്രഖ്യാപനം. പിക്സൽ 8 ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ആദ്യത്തെ ഉപകരണമായിരിക്കുമെന്നും 2024 ആദ്യത്തെ ഘട്ടം ഫോണുകൾ പുറത്തിറക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നും ഗൂഗിൾ ഡിവൈസസ് ആൻഡ് സർവീസസ് സീനിയർ വൈസ് പ്രസിഡന്റ് റിക് ഓസ്റ്റർലോ പറയുകയുണ്ടായി. ഇതാ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള വാർത്തയാണ്. ഇതുപോലെ വിവിധ കമ്പനികൾ ഇന്ത്യയിൽ വന്ന് നിക്ഷേപം നടത്തി ഇവിടെ ഉൽപ്പാദനം നടത്തുമ്പോൾ അതിലൂടെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് തൊഴിൽ കിട്ടും, അവർക്ക് വരുമാനമുണ്ടാകും. അവരാ പണം ഉപയോഗിച്ച് ഇന്ത്യയിൽ ചിലവഴിക്കുന്ന സമയത്ത് രാജ്യത്തിൻ്റെ GDP വർധനവുണ്ടാകും. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികൾ ഉൽപ്പാദനത്തിൻ്റെ ഭാഗമായി കയറ്റുമതി, ഇറക്കുമതി ഇതുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന പല പ്രവൃത്തികളിലൂടെയും
അത് ഗവൺമെന്റിന് അതിൽ നിന്ന് ടാക്സ് അടയ്ക്കുന്നതിലൂടെ ടാക്സ് വരുമാനവും ഗവൺമെന്റിന് കിട്ടും, അതും നമ്മുടെ ജി ഡി പിയിൽ ഗുണമുണ്ടാവും. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ ഒരു വ്യാവസായിക അന്തരീക്ഷം രൂപപ്പെടുമ്പോൾ സ്വാഭാവികമായി ആഭ്യന്തരമായി ഇന്ത്യയിൽ ഈ ഇത്തരം കമ്പനികളിൽ ഇൻഫ്ലുവൻസ് ആയിക്കൊണ്ട് വിവിധ സ്വകാര്യ കമ്പനികൾ രൂപപ്പെടും. ആ കമ്പനികൾ ഇന്ത്യയുടെ തന്നെ ബ്രാൻഡായ മൊബൈൽ ഫോണുകൾ ഉൽപ്പാദിപ്പിക്കും. അത് ഭാവിയിൽ ലോകത്തെ വിവിധ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യപ്പെടും. ഇത് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. ഇത് ചൈനയിൽ സംഭവിച്ചതാണ്, മുമ്പ് അമേരിക്കയിൽ സംഭവിച്ചതാണ്, ഇനി അത് ഇന്ത്യയിൽ സംഭവിക്കാൻ പോവുകയാണ്. നമ്മുടെ സുവർണ കാലഘട്ടമാണ് എന്ന് പറയുകയാണ്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.